السلام عليكم ورحمة الله كيف الحال يا أعزائي أنتم زين الحمد لله എല്ലാവർക്കും സുഖമാണോ നമ്മൾ ഒന്നാമത്തെ ലെസൺ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അന സായിദും ബിക് അല്ലേ ഒന്നാമത്തെ ലെസണിലെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം ഓക്കെ ഈ പാർട്ട് നമുക്കൊന്ന് വായിക്കാം رجع حامد إلى الدكان سأله صاحب الدكان لماذا تأخرت؟ حكى حامد قصة العجوز فابتسم صاحب الدكان وقال جزاك الله خيرا أنت شاب طيب القلب تحب الخير للناس أنا سعيد بك لأنك عامل مناسب في دكاني അപ്പോൾ നാം അത് വായിക്കാൻ പഠിച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് വായിക്കാൻ പഠിച്ചതിന് ശേഷം എന്താ അവിടെ പറയുന്നത്? റജ ഹാമിദുൻ ഇല ദുഃഖാൻ ശേഷം അത് അപ്പോൾ അതിന് ശേഷം സംഭവിക്കുന്ന റജ ഹാമിദുൻ ഇല ദുഃഖാൻ ഷോപ്പിലേക്ക് ഹാമിദ് മടങ്ങി. സലഹു സോഹിബു ദുഃഖാൻ അപ്പോൾ സോഹിബു ദുഃഖാൻ ചോദിച്ചു അല സോഹിബു ദുഃഖാൻ ഷോപ്പിൻ്റെ ഉടമസ്ഥൻ ഓണർ ചോദിച്ചു അദ്ദേഹത്തോട് ചോദിച്ചു നീ എന്തുകൊണ്ട് ലേറ്റായത്? ഹക്ക ഹാമിദുൻ ഖിസ്സത്തൽ അജൂസി ഫബ്തസമ സാഹിബു ദുക്കാൻ വഖാൽ. അപ്പോൾ ഹക്ക ഹാമിദുൻ ഹാമിദ് വിശദീകരിച്ച് പറഞ്ഞു ഖിസ്സത്തൽ അജൂസ് വൃദ്ധയുടെ കഥ പറഞ്ഞു. ഫബ്തസമ സാഹിബു ദുക്കാൻ അപ്പോൾ സാഹിബു ദുക്കാൻ എന്തായി? ഷോപ്പിൻ്റെ ഉടമസ്ഥൻ വഖാല അവനോട് പറഞ്ഞു ജസാകല്ലാഹു ഖൈറാ അന്ത ഷാബു ത്വയ്യിബുൽ ഖൽബ് എനിക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ നന്മ പ്രതിഫലം നൽകട്ടെ അൻത ഷാബുൻ ത്വയ്യിബുൽ ഖൽബ് നീ നല്ല മനസ്സിൻ്റെ ഉടമയാണ് നല്ല മനസ്സുള്ള ആളാണ് തുഹിബ്ബു ഖൈറൽ ലിന്നാസ് നീ ജനങ്ങൾക്ക് നന്മ ഉണ്ടാവണമെന്ന് ഇഷ്ടപ്പെടുന്നു അന സഈദും ബിക്ക നിന്നിൽ ഞാൻ വളരെ സംതൃപ്തനാണ് ലി അന്നക ആമിലും മുനാസിബും ഫീ ദുക്കാനീ അതുകൊണ്ട് നീ എൻ്റെ ഷോപ്പിന് പറ്റിയ ആമിലാണ് ലേബറാണ് എന്നാണ് പറയുന്നത് അതിൽ വന്ന മുഫ്രദാത്തുകൾ ഏതാ മുഫ്രദാത്ത് ഇനി എന്താണ് എന്ന് അറിയില്ല എന്ന് പറയരുത് സിംഗുലേഴ്സ് പദങ്ങളായിട്ടുള്ള വാക്കുകൾ വേർഡ്സുകൾ ഇബ്തസമ അല്ലേ ഫെയിലാണ് അഥവാ പുഞ്ചിരിച്ചു ആ ചിത്രം കാണുമ്പോൾ അറിയും പിന്നൊരു വാക്ക് വന്നിട്ട് നാസ് സൂറത്ത് നാസ് പഠിച്ചതാണ് പിന്നെ കിസ്വ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആ വാക്കുകളെല്ലാം അറിയാം ഇനി ലിദ്ദായിട്ടുള്ള പദങ്ങൾ നോക്കിയേ സയീദ് ഹസീൻ സയീദ് വെച്ചാൽ എന്താ സന്തുഷ്ടൻ ഹസീൻ എന്ന് വെച്ചാലോ ദുഃഖിതൻ സാഡായിട്ടുള്ള ആളിനെയാണ് പറയുക സയീദ് പറഞ്ഞാൽ ഹാപ്പി ആയിട്ടുള്ള സംതൃപ്തൻ ഷാബ് എന്ന് വെച്ചാലോ യുവാവ് അജൂസ് പറഞ്ഞാൽ ഓൾമെന്ത് മുമ്പ് പഠിച്ച വാക്കുകളാണ് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അത് നോക്കാം ഹയ്യ അനുനാകിഷ് വരൂ നമുക്ക് ഡിസ്കസ് ചെയ്യാം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ ഓക്കെ മൻ വജദ ഹാമിദും ഫി ത്വരീഖ് മൻ വജദ മൻ എന്ന് വെച്ചാൽ എന്താ മൻ റആ ഹാമിദും ഫി ത്വരീഖ് ഹാമിദ് ആരെയാണ് കണ്ടത് മൻ വജദ ആരെയാണ് കണ്ടത് മൻ വജദ ആരെ കണ്ടു മൻ വജദ ഹാമിദുൻ ഹാമിദ് ആരെ കണ്ടു ഫി ത്വരീഖ് വഴിയിൽ വെച്ച് വഴിയിൽ അപ്പോൾ നമ്മളെങ്ങനെ ആൻസർ പറയാം ആൻസർ കൊടുത്തിട്ടുണ്ട് അല്ലേ വജദ ഹാമിദും ഫി ത്വരീഖ് ആരിനെ കണ്ടത് ഇംറഅത്തൻ അജൂസ ഒരു വൃദ്ധയായ സ്ത്രീനെ കണ്ടത് ഇംറഅത്തൻ അജൂസ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയേ അല്ല മാദാ അസമ ഹാമിദ് എന്ത് കാര്യമാണ് ഹാമിദ് തീരുമാനിച്ചത് എന്ത് ചെയ്യുന്നതിനാണ് ഹാമിദ് തീരുമാനിച്ചത് അങ്ങനെ ആൻസർ പറയാം അസമ പറഞ്ഞ് തീരുമാനിച്ചു അസമ അല എന്നുള്ളതിനെ പറ്റിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിച്ചിരുന്നു അസമ ഹാമിദുൻ അല മുസാഅദത്തിൽ അജൂസ് അല മുസാഅദത്തിൽ അജൂസ് അല്ലേ ഇനി നോക്കിയേ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യനാണ് അല്ലേ നിങ്ങൾക്ക് കാണാൻ കഴിയും ടെക്സ്റ്റിലെ 10-ാമത്തെ പേജിൽ ഈ ക്വസ്റ്റ്യൻ കാണും ഹൽ തഅഖറ ഹാമിദുൻ അനി ദുഖാൻ ഹൽ തഅഖർ എന്താ തഅഖർ പറഞ്ഞാൽ എന്താ ലേറ്റാവുക താമസിക്കുക അൽ തഅഖർ ഹാമിദ് ഹാമിദ് ലേറ്റായോ കടയിലെത്തുന്നതിന് അനി ദുഃഖാൻ അനി ദുഃഖാൻ ഞാൻ അല്ലേ ലേറ്റായിട്ടുണ്ട്
അപ്പോൾ നമ്മളെന്താ പറയുക, ലേറ്റ് ആയിട്ടില്ലെങ്കിലോ ലാ. അടുത്ത ദിവസം നോക്കിയേ, ലിമക്കാനത്ത് അജൂസ് തത്തല്ലം, ലിമക്കാനത്ത് എന്തുകൊണ്ടായിരുന്നു അല്ല അജൂസ് വൃദ്ധിയായിട്ടുള്ള ആ വൃദ്ധ തത്തല്ലം വേദനിച്ചത് അല്ലെങ്കിൽ പ്രയാസപ്പെട്ടത്, എന്താ കാരണം, ലിമ എന്തുകൊണ്ട്, ലിമ എന്ത് കാരണം, ലിമക്കാനത്ത് എന്തുകൊണ്ടായിരുന്നു, കാനാവർണ്ണായി ലിമക്കാനത്ത് എന്തുകൊണ്ടായിരുന്നു അവർ, അതിനെന്താ കാരണം, ലി അന്നൽ ഹത്തബ സഖീൽ, കാരണം വിറക് സഖീലാണ് ഭാരമുള്ളതാണ്, അപ്പോൾ അതാണ് കാരണം. ഇനി അടുത്തത് നോക്കിയേ, കൈഫ ശക്കറത്തുൽ അജൂസ്, വൃദ്ധിയായിട്ടുള്ള കൈഫ, കൈഫ പറഞ്ഞാൽ എന്താ, എങ്ങനെ, കൈഫ ശക്കറത്തുൽ അജൂസ് എങ്ങനെയാണ് നന്ദി പറഞ്ഞത്. നമുക്കറിയാം കാലത്തിലെ അജൂസ് അള്ളാഹു യുബാരിക് ഫീക്ക് അല്ലേ, അജൂസ് വൃദ്ധിയായിട്ടുള്ള ആ സ്ത്രീ അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആൻസർ ചെയ്തു. ഇനി വേറൊരു മാതാ ഖാല ലഹു സാഹിബു ദുഖാൻ, മാതാ കൈഫ പറഞ്ഞ പോലെ തന്നെ മാതാ എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ്, മാതാ എന്നൊക്കെ പറയുമ്പോൾ വാട്ട്, എന്താണ്, മാതാ ഖാല ലഹു അവനോട് എന്താണ് പറഞ്ഞത്, മാതാ എന്താണ് ഖാല പറഞ്ഞു, ലഹു അവനോട്, ആരോട്, ആമിലിനോട്, മാതാ ഖാല ലഹു സാഹിബു ദുഖാൻ എന്താ പറഞ്ഞത്, എന്താ പറഞ്ഞത്, അത് നിങ്ങൾക്ക് കുറച്ച് കൂടുതലാണല്ലേ, അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. പേജ് 9 തന്നെ കൊടുത്തിട്ടുണ്ട്. സാഹിബ് ദുഖാൻ എന്താ പറഞ്ഞത് ആമിലിനോട്, ജസാകല്ലാഹു ഖൈറ, എന്നിട്ട് അൻ തഷാബുൻ തൊയ്യിബുൽ ഖൽബ് തുഹിബ്ബുൽ ഖൈറ ലിന്നാസ് അന സഈദും ബിക ലിഅന്നക ആമിലും മുനാസിബും ഫീ ദുഖാനി, ഇതാണ് പറഞ്ഞത് അല്ലേ. നീ വളരെ, എനിക്ക് അള്ളാഹു ഖൈർ നൽകട്ടെ പ്രതിഫലമായിട്ട്, അൻ തഷാബുൻ തൊയ്യിബുൽ ഖൽബ്, നീ നല്ല ഹൃദയമുള്ള നല്ല മനസ്സുള്ള യുവാവാണ്, തുഹിബുൽ ഖൈറ ലിന്നാസ് ജനങ്ങൾക്ക് നന്മ നീ ഇഷ്ടപ്പെടുന്നു, അനസായതും ബിക്ക അതുകൊണ്ട് തന്നെ ഞാൻ സന്തുഷ്ടനാണ്, ബിക്ക നിന്നെ കൊണ്ട് സന്തുഷ്ട, ലി അന്നക ആമിലും മുനാസിബും ഫീ ദുഖാനി, നീ അത് കാരണം നല്ല ആമിലാണ്, യോജിച്ച സ്യൂട്ടബിളായിട്ടുള്ള വർക്കറാണ്, ആമിലാണ്, മുനാസിബ് യോജിച്ച, ഫീ ദുഖാനി എൻ്റെ ഷോപ്പിൽ, എൻ്റെ ഷോപ്പിലെ വളരെ നല്ല യോജിച്ച, എൻ്റെ ഷോപ്പിന് യോജിച്ച പിന്നെ ലേബറാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നുസഹിഹുൽ ജുമൽ, ഓക്കെ ചില സെൻറ്റൻസുകളാണ് ഇവിടെ പറയുന്നത്, ടെക്സ്റ്റിലുള്ള വർക്കാണ്, ഈ സെൻറ്റൻസുകൾ നമുക്ക് കറക്റ്റ് ചെയ്യണമെന്നാണ്, എങ്ങനെ ശരിപ്പെടുത്താം എന്നുള്ളതാണ് പറയുന്നത്. കുറച്ചൊക്കെ എന്തൊക്കെയോ മിസ്റ്റേക്കുകളുണ്ട് അതിൽ, അതെന്ത് മിസ്റ്റേക്കാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം, ഹെൽപ്പ് ചെയ്യാം. ആദ്യം നമുക്ക് നോക്കാം, കാന ഹാമിദുൻ സാഹിബു ദുഖാൻ, എന്താ പറയുന്നത്, കാന ഹാമിദുൻ, ഹാമിദായിരുന്നു, സാഹിബു ദുഖാൻ ഷോപ്പിൻ്റെ ഓണർ ഹാമിദായിരുന്നു എന്നതാണ് പറയുന്നത്. ശരിയാണോ തെറ്റാണോ, തെറ്റാണെങ്കിൽ എങ്ങനെ ശരിയാക്കും നോക്കാം. അടുത്ത് നോക്ക്, ബ ഇഷ്തറ ഹാമിദുൻ അൽ ബലായ വആദ ഇലൽ ബൈത്ത്, ഇഷ്തറ ഹാമിദുൻ അൽ ബലായ, ഹാമിദ് എന്ത് കാട്ടി, വസ്തുക്കളൊക്കെ വാങ്ങി, സാധനങ്ങൾ വാങ്ങി, വആദ ഇലൽ ബൈത്ത് വീട്ടിലേക്ക് മടങ്ങി, വീട്ടിലേക്കാണോ, എവിടേക്കാണ് മടങ്ങിയത്, അപ്പോൾ ഞങ്ങൾക്കറിയും. പിന്നെ അടുത്തത്, കാനത്തിൽ അജൂസ് അജൂസു തഹ്മിലുൽ ബലായ അലാ റഅസിഹ, അജൂസ് എന്തായിരുന്നു വൃദ്ധ, എന്താ തഹ്മിലുൽ ബലായ, സാധനങ്ങൾ അവരുടെ പിന്നെ തലൻ്റെ മേലെ വഹിച്ചുകൊണ്ട് വഹിക്കുകയായിരുന്നു, അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് എന്താണ് അവർ വഹിച്ചുകൊണ്ടിരുന്നത്, ബലായ ആണോ അല്ലെങ്കിൽ വേറെന്താ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത് നോക്കിയാൽ, ഖാല സാഹിബു ദുഖാൻ അല്ലാഹു യുബാരിക് ഫീക്ക്, സാഹിബു ദുഖാൻ പറഞ്ഞു അല്ലാഹു യുബാരിക് ഫീക്ക്, സാഹിബു ദുഖാനാണോ ഈ വാക്ക് പറഞ്ഞത്, നിങ്ങൾക്കറിയും ആരാ പറഞ്ഞത്. അടുത്ത് നോക്കിയ താഴെ, ഹക്ക ഹാമിദു ഖിസ്സത്തുൽ അജൂസ് ഫഗളിബ സാഹിബു ദുഖാൻ, ഹക്ക ഹാമിദു ഖിസ്സത്തുൽ അജൂസ്, വൃദ്ധയുടെ കഥ വിശദീകരിച്ച് പറഞ്ഞു, പറഞ്ഞു കൊടുത്തു ഹാമിദ്, ഫഗളിബ, ഗളിബ പറഞ്ഞ എന്താ, അപ്പോൾ ദേഷ്യപ്പെട്ടു സാഹിബു ദുഖാൻ, ഷോപ്പിൻ്റെ ഉടമസ്ഥന് അപ്പോൾ ദേഷ്യപ്പെട്ടു എന്നാണ് പറയുന്നത്, അങ്ങനെയാണോ, അല്ല, അപ്പോൾ എന്താ സംഭവിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അപ്പോൾ ഇനി നമുക്കതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്കത് വർക്ക് ചെയ്യാം, വർക്ക് ചെയ്ത് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ.
ഇനി ഇവിടെ നോക്കിയേ, നുഖമിൽ ഫറാഖ് ബിവല അൽ കലിമ അൽ മുലാദ്ധ ലിൽ കലിമത്തിൽ അല്ലത്തി തഹ്തഹ ഖത്ത്, ഖത്തുള്ള വരയുള്ള താഴെ അതിൻ്റെ താഴെ വരയുള്ള ചില പദങ്ങളുണ്ട്, അതിൻ്റെ ലാദ്ദായിട്ടുള്ള മുലാദ്ദായിട്ടുള്ള അഥവാ വിപരീത പദങ്ങളായിട്ടുള്ള വാക്കുകൾ കൊണ്ട് നമ്മൾ ഇതിനെ ഫില്ല് ചെയ്യണമെന്നാണ്. അപ്പോൾ ദഹബ, എന്താ ദഹബൻ്റെ വിപരീതം വെച്ചിട്ടായിരിക്കണം അവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. പിന്നെയോ, യസ്കുനുൽ ദഹബ തോലിബു ഇലൽ മദ്രസത്തി സുബാഹൻ വ ഡേഷ് ഇലൽ ബൈത്തി മസാൻ. അപ്പോൾ ദഹബ എന്നുള്ള വാക്കിൻ്റെ അടിയിലാണ് വരയുള്ളത്. അപ്പോൾ നാം എന്ത് ചെയ്യണം? അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള പദം നമുക്ക് കിട്ടണം കണ്ടുപിടിച്ച്. എന്നിട്ട് ഞങ്ങൾ എഴുതുന്നത് ദഹബ തോലിബു ഇലൽ മദ്രസത്തി സുബാഹൻ, രാവിലെ തോലിബ് മദ്രസയിലേക്ക് പോകുന്നു. സുബാഹിൽ വ ഡേഷ് എന്ന് പറയുന്നു. വ ഡേഷ് ഇലൽ ബൈത്തി മസാൻ. അപ്പോൾ ആ ഡേഷിൻ്റെ അവിടെ മടങ്ങി എന്നുള്ള വാക്ക് വെക്കണം, അപ്പോഴാണ് നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ കഴിയുക. അടുത്തത് നോക്കിയേ, യസ്കുനുൽ ആബിൽ ഫീ ഖറിയ വ തൊയ്യിബു യസ്കുനു ഫീ ഡേഷ്. യസ്കുനുൽ ആമിൽ, ആമിൽ താമസിക്കുന്നു ഫിൽ ഖറിയ, ഖറിയത്തിലാണ് അഥവാ ഗ്രാമത്തിൽ. വ തൊയ്യിബു വ തൊബീബു യസ്കുനു ഫീ, ഡോക്ടർ എവിടെ താമസിക്കുന്നത്? ഡേഷ് എവിടെയാണ് നമ്മൾ എഴുതണം? അടുത്ത് നോക്കിയേ, യജിരി അൽ ഗൈലം ബിബത്ത്, ഗൈലം പറഞ്ഞെന്താ ആമ, യജിരി ഗൈലം ബിബത്ത്, പതുക്കെ സ്ലോവിലാണ് ആമ സഞ്ചരിക്കുന്നത്. വൽ അർനബു തജിരി അർനബോ, അർനബ് എന്താ നമുക്കറിയും, മുയൽ. തജിരി ബി ഡേഷ് വേഗത്തിൽ എന്നുള്ളതിൻ്റെ വാക്ക് എഴുതണം. അത് അശന്ത്വ, ശന്ത്വ പറഞ്ഞ സഞ്ചി, ഡേഷ്. വൽ ഹഖീബ ഖഫീഫ, അപ്പോൾ ഖഫീഫ എന്നാൽ എന്താണെന്ന് നമുക്കറിയും, ഭാരമില്ലാത്തത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാരമുള്ളത് എന്നുള്ളതിൻ്റെ വാക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതാണ് അവിടെ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിച്ച് എഴുതുക. തഖദ്ദമൽ മുസാഫിറൂന വ ഡേഷ് അൽ ഖിത്വാർ. മുസാഫിറൂൻ ആരാ? മുസാഫിറൂൻ എന്ന് വെച്ചാൽ യാത്രക്കാർ. അവർ പിന്നെ യാത്രക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്, മുന്തി വന്നിട്ടുണ്ട്. ഡേഷ് അൽ ഖിത്വാർ, പക്ഷേ ഖിത്വാർ ലേറ്റായി എന്നിട്ടുള്ള വാക്കാണ് നമുക്ക് വേണ്ടത്. അതെന്താ? അത് ഞങ്ങൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ അത് ഫില്ല് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയോ എന്താണ് ഓരോ വിപരീത പദവുമായിട്ടുള്ള വേർഡ്സുകളിൽ നിന്ന്? ഇവിടെ നമ്മൾ അത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ വാക്കുകൾ ശരിയാണോ എന്ന് ഇത് വെച്ച് നിങ്ങൾക്ക് പരിശോധിക്കാം. അപ്പോൾ അങ്ങനെ അത് കൃത്യമാണോ എന്ന് പരിശോധിച്ച് എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, നഖറഹു വനഫ്ഹമു, നമുക്ക് വായിക്കാം എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം. ജാ സഅലബു ഇലൽ ഹദീഖ, പുസ്തകത്തിലുള്ളതാണ് അല്ലേ, നിങ്ങൾ വായിച്ചു നോക്കേണ്ടതാണ്. ഒന്ന് വായിച്ചു നോക്കാം. ജാ സഅലബു ഇലൽ ഹദീഖ ഫിൽ ഹദീഖത്തി ബൈത്തുൻ ഇന്ദൽ ബൈത്തി ശജറ അല ശജറത്തി ദീഖ് അസബ സഅലബു ഇലൽ ദീഖി ഫതോറ ദീഖു മിന ശജറ ഖറജ റജുലും മിനൽ ബൈത്ത് ഹറബ സഅലബു മിനൽ ഹദീഖ. ഇത് വായിക്കാൻ അറിഞ്ഞോ? എന്നാൽ വായിക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാലോ, മനസ്സിലാവും വേണം. എന്താണിത് വായിച്ചിട്ട് മനസ്സിലായത് എന്ന് നിങ്ങൾ എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഇതിൽ വാക്ക് അറിയാത്ത വല്ലതുമുണ്ട് എങ്കിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ജാ അറിയുന്നതാണ്, വന്നു, ഞങ്ങൾ പഠിച്ചിരുന്ന സഹലബിൻ്റെ വാക്കിൻ്റെ അർത്ഥം അറിയും, ഹദീഖത്തറിയും. മറ്റ് വസബ ചിലപ്പോൾ ചിലർക്ക് അറിയില്ലായിരിക്കാം, ചാടി അറിയാത്ത വാക്കുകൾ മാത്രം നമ്മൾ പറയുകയാണ്. തോറ പറന്നു, ഖറജ പുറപ്പെട്ടു, കഴിഞ്ഞ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതായിരിക്കും. ഹറബ ഓടി, അത്രയും വാക്കുകളാണ് ഇതിൽ അറിയാത്തതായിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയത് ടീച്ചർക്ക് എഴുതി അയച്ചു കൊടുക്കുന്നു. വായിച്ചിട്ട് എന്താണ് അതിലുള്ള ആശയം, എന്താണ് ആ വാക്യ ആ വാചകങ്ങളുടെ മീനിങ് എന്നുള്ളത് നിങ്ങൾ അയച്ചു കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ പുസ്തകത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇതിൻ്റെ താഴെ ഈ എഴുതിയതിൻ്റെ താഴെ ഒരു ബോക്സിലായിട്ട് ഇസ്മ ഫിഅൽ ഹർഫ്, അൽ ഇസ്മ അൽ ഫിഅൽ അൽ ഹർഫ്, ഇതിനെ പറ്റിയിട്ട് ഈ വാചകത്തിൽ വന്ന ഇസ്മുകൾ ഏതൊക്കെയാണ്, ഫിഅലുകൾ ഏതൊക്കെയാണ്. ഹർഫ് എന്താ ഇസ്മ പറഞ്ഞാൽ? നൗൺ.
ഒരു വാക്ക് ഇസ്മ് എന്ന് പറയുന്നത് എപ്പോഴാണ്? അത് ഒരാളുടെ പേരോ സ്ഥലത്തിൻ്റെ പേരോ ഏതെങ്കിലും സാധനങ്ങളുടെയോ മൃഗങ്ങളുടെയൊക്കെ പേരായിട്ടുള്ള അതിന് ആ വാക്കുകൾക്കാണ് പേര്. അപ്പോൾ അങ്ങനെ വരുന്ന പദങ്ങളൊക്കെ ആയിരിക്കും ഇസ്മിൽപ്പെടുത്തിയിട്ടുള്ളത്. നോക്കിയേ, സൈലബ്, ഹദീഖ, ഷജറ, ദീക്ക്, റജുല്, ബൈത്ത്. ഇനി അൽഫയലിൻ്റെ കോളത്തിൽ എന്തൊക്കെയാണ് പെടുത്തിയിരിക്കുന്നത്? ജാ, വസബ, തോറ, ഹറജ, റ, ഹറബ. എന്താ അതിൻ്റെ പ്രത്യേകത? ഇതൊക്കെയും ഓരോ പ്രവൃത്തികളായിരിക്കും അല്ലേ. വന്നു, വസബ ചാടി, തോറ പറന്നു, ഇങ്ങനെയൊക്കെ. ഹറജ പുറപ്പെട്ടു, റ കണ്ടു, ഹറബ. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും പ്രവൃത്തികളായിരിക്കും അൽഫയയിൽ. ഇനി നിങ്ങൾ ഹർഫ്, അൽ ഹർഫ് എന്നുള്ളതിൽ കോളത്തിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കും? ഇല, ഫി, ഇന്ദ, അല, മിൻ. ഈ വാക്കുകളുടെ പ്രത്യേകത എന്താ? ഇത് ഒറ്റയ്ക്ക് ഒരു അർത്ഥം പറയാൻ കഴിയില്ല, എന്നാൽ ഒരു വാചകത്തിൽ എവിടെയെങ്കിലും കൂടെ വരുന്ന സമയത്ത് അതിനൊരു അർത്ഥം കിട്ടും. ഇങ്ങനെയുള്ള വാക്കുകളായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ചില അക്ഷരങ്ങൾ, അപ്പോൾ ഇങ്ങനെ വരുന്നതിനെയാണ് ഹർഫ് എന്ന് പറയുക. അപ്പോൾ ഇൽ, മിൻ എന്ന് വെച്ചാൽ ഫ്രം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇല എന്ന് വെച്ചാൽ ടു. ഇത്തരത്തിലുള്ളതിനെയാണ് ഹർഫ് എന്ന് പറയുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ പാഠഭാഗത്തിലെ ബാക്കി വർക്കുകളും മറ്റു കാര്യങ്ങളും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കാം, പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.